സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇന്നലെ യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുകയായിരുന്നു. പുതു സൃഷ്ടിയായ പുതു ജെറുസലേമിന്റെ ഇടം. ഇന്ദ്രനാഥൻ പറഞ്ഞിരുന്നു, ആകാശവും ഭൂമിയും കടന്നുപോയാലും തന്റെ വചനം കടന്നുപോകില്ല എന്ന്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴും അവന്റെ വചനം അപ്പോഴും വിരാജിച്ചു തന്നെ നിൽക്കും. അതിനാൽ വചനം മാംസം ധരിച്ച് നമ്മുടെ ഈ ആകാശത്തിന് കീഴെ ഇതേ ഭൂമിക്ക് മീതെ വന്ന് പാർത്തപ്പോൾ അത് വരാനിരിക്കുന്ന പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും വരവേൽപ്പ് തന്നെയായിരുന്നു. ഒരിക്കലും മാറാത്ത വചനം നമ്മുടെ വഴികളിൽ നാം മാറ്റിവെക്കേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ചിലപ്പോൾ വഴികൾ തന്നെ മാറ്റിവെക്കേണ്ടി വരുമെന്നും. ഇന്ന് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ മുൻപിൽ പോകുന്ന ബൈക്കുകാരൻ്റെ പിൻസീറ്റിൽ ഏകദേശം 10 എലിപ്പെട്ടികൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൻ്റെ വശത്തായിട്ടൊരു കോടാലിയും. വല്ലാത്തൊരു കോമ്പിനേഷൻ പോലെ തോന്നി, കെണികളും കോടാലിയും. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഞെട്ടലുളവാക്കുന്നൊരു കോമ്പിനേഷനുണ്ട്. കെണി പോലെ പതിയിരുന്ന നമ്മുടെ മേൽ വീഴുന്ന ആ ദിനത്തെക്കുറിച്ച്, ഭൂമുഖത്തെ എല്ലാവരെയും പ്രഹരിക്കുന്ന ആ ദിനത്തെക്കുറിച്ച്. ഏഷ്യ 24:17 പറഞ്ഞതുപോലെയാണിത്. ഈ ദിനം എന്ന് വരും എന്ന് ശിഷ്യർ ചോദിച്ച ചോദ്യത്തിന് ലൂക്ക 21:7 നാഥൻ നൽകുന്ന ഉത്തരത്തിന്റെ അവസാന പദമാണിത്. ഇന്ന് ലൂക്ക 21:34-36 ലൗകിക വ്യഗ്രതകളിലും സുഖലോലുപതകളിലും നിറഞ്ഞ് ഹൃദയം കനന്തൂങ്ങിപ്പോകരുതെന്ന് നാഥൻ പറയുകയാണ്. ഹൃദയം കനന്തൂങ്ങിപ്പോകുക എന്നാൽ ഗ്രീക്ക് മൂലകൃതിയിൽ പുറപ്പാട് 7:14 ഫറവോയുടെ ഹൃദയം കഠിനമാകുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഷാശൈലിയാണ്. ഈ ദിവസങ്ങളിലെല്ലാം നാം പുറപ്പാടനുഭവം ധ്യാനിക്കുന്നതുകൊണ്ടും പുതുപ്പുറപ്പാടിനെ അനുഭവിക്കുന്നതുകൊണ്ടും ഫറവോയുടെ ഈ ഹൃദയ കാഠിന്യം, ദൈവം വെച്ചു നീട്ടുന്ന പുറപ്പാട് വഴികളെ തിരസ്കരിക്കുന്ന, ദൈവത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു അകപ്പാട് വഴിയാകുന്നു. അതായത് നാം സ്വാർത്ഥതയിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ, നമ്മുടെ ഉള്ളറകളിലേക്ക് നാം പോകുമ്പോൾ, നാം അവിടെ കെണിയിലെന്ന പോലെ അകപ്പെട്ടു പോകുന്നു. പുറപ്പാട് എക്സോഡോസിനെ നിഷേധിക്കുന്ന ഉള്ളിലേക്ക് വലിയുന്ന അകപ്പാട് എൻട്രോഡോസ്, അതൊരു കെണിയായി മുറുകുകയാണ്. ദൈവത്തിനായി വാഞ്ചിക്കുന്നവൻ്റെ ഹൃദയത്തിലുടനീളം ദൈവസന്നിധിയിലേക്കുള്ള മാർഗരേഖകളാണെന്ന് ഇന്നലെ സങ്കീർത്തനം 84:5 പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ദൈവത്തെ നിരാകരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നൂലാമാല പോലെ അവൻ്റെ സ്വാർത്ഥ വഴികൾ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രതകളെ സൂക്ഷിച്ചുകൊള്ളുവനെന്ന് നാഥൻ പറയുന്നുണ്ട്. ജീവനെ ചിതറിച്ചു കളയുന്നത് മെറിംന എന്നാണ് അക്ഷരാർത്ഥം. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു, അകവും പുറവും നമ്മെ ദൈവത്തോട് ചേർത്ത് കെട്ടിപ്പൊതിഞ്ഞു വയ്ക്കുന്ന ജീവനെ ഖയാ എന്നിതാ ലോകവ്യഗ്രതകൾ ഈ പൊതികെട്ടഴിച്ച് നമ്മെ ചിതറിച്ച് കളയുകയാണ്. ജീവനെ ചിതറിച്ച് കളയുന്നു. ഇങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ആവരണത്തിൽ നിന്ന് തങ്ങളെ തന്നെ ചിതറിച്ച് കളഞ്ഞ ആദി മാതാപിതാക്കന്മാരുടെ ഓർമ്മയുണരണം തുടർന്നുള്ള ഈ വഴിയിൽ. വെളിപാട് 22:1-7 ഇന്ന് നാം കാണുന്ന പുതിയ ജെറുസലേം, അതിൻ്റെ ഭാവങ്ങൾ പുതിയ ഏതെൻ്റേത് തന്നെയാണെന്ന് നിരവധി സൂചനകൾ ഇവിടെ ലഭ്യമാണ്. എസ് 47 പിന്നെ സങ്കീർത്തനം 46 കണ്ടതുപോലെ, നാം ഇന്നലെ പരാമർശിച്ചതുപോലെ, ജീവന്റെ നദി നഗരത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുകയാണ്. അതിൻ്റെ നടുവിലാകട്ടെ സർവഫലഭൂയിഷ്ടമായ ഔഷധസമ്പന്നമായ ജീവന്റെ വൃക്ഷവും. ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണിത്. ഏതെൻ്റെ നിറവിനെയും അശുദ്ധമായതിനെയൊക്കെ വെടിപ്പാക്കുന്ന ഒരു ജീവസ്ഥലിയാണിത്. സൃഷ്ടിയുടെ വീണ്ടെടുപ്പ്, ഏതെൻ്റെ നവോത്ഥാനം ഇത് തന്നെയാണ്. ഏശയ്യ 35:6 പറഞ്ഞതുപോലെ, ആദാമിനെ ദൈവം ഏദൻ തോട്ടം ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത് നീ ഇത് ജോലി ചെയ്ത് പരിപാലിക്കുക എന്നാണ്. നീ ഇവിടെ എന്നെ സേവിച്ച് ആരാധിക്കുക എന്നൊരു ഭാഷ്യവും ഈ വാചകത്തിന് സാധ്യമാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് ഏദൻ എന്നത് യഥാർത്ഥത്തിൽ ദൈവസേവനത്തിന്റെയും ആരാധനയുടെയും വിശുദ്ധ സ്ഥലിയാണ്. ദൈവം ഈ തനിമയിലേക്കാണ്, യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മെ പുനരുദ്ധരിക്കുന്നത്. പുതുസൃഷ്ടിയാക്കിക്കൊണ്ട് അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നതുപോലും ഇങ്ങനെ തന്നെ ശുശ്രൂഷിക്കാനും ആരാധിക്കാനുമായിരുന്നല്ലോ. അതേസമയം ഈജിപ്താകട്ടെ ഈ പുറപ്പാടിലേക്ക് പങ്കുചേരാതെ ഹൃദയം കഠിനമാക്കിയിരുന്നു, നാം നേരത്തെ കണ്ടതുപോലെ. നമ്മൾ തന്നെയാണ് ഈജിപ്ത്. സങ്കീർത്തനം 95 അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ 2 ആദ്യം ഒരു ആഘോഷഗീതമാണ്, പിന്നെ പൊടുന്ന തന്നെ അതൊരു കഠിനമായ താക്കീതായി മാറുന്നു. നമ്മുടെ ആഘോഷങ്ങൾ ദൈവത്തെ കൂടാതെ മതിമറക്കുന്നതായിരിക്കരുത്. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന് ഈ സങ്കീർത്തകൻ പറയുന്നത് അതുകൊണ്ടാണ്, നിങ്ങളുടെ പൂർവികർ പുറപ്പാട് വീഥികളിൽ ചെയ്തതുപോലെയെന്ന്. ഹെബ്രായർ 3:1-4:13 ഭാഗത്ത് നാഥനോടുള്ള സ്നേഹാഭിമുഖ്യത്തിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ക്രിസ്ത്യാനികളുടെ അപജയത്തെ കുറിക്കാൻ ഈ സങ്കീർത്തനത്തെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതൊരു വിനീതേ ഗീതമാണ്, വരുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്നൊരു ഗീതം. നാം ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കാനാകുമ്പോൾ ഈ ആഹ്വാനം വളരെ ഉചിതമായി വരുന്നു. ആഗമനകാലം, അഡ്വന്റ് എന്നാൽ അദ്വനീരെ,
വരാൻ മാത്രമല്ല ആ വരവിന് ഒരു ദിശാബോധം കൂടി പകരുന്ന ക്ഷണമാണിത്. ക്രിസ്തുവിലേക്ക് നാം വരാൻ, അതോടൊപ്പം ക്രിസ്തു നമ്മിലേക്ക് വരാനും. വെളിപാട് 22:20 ആ ഗ്രന്ഥം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, വെനി ദൊമിനെ യേശു, യേശുനാഥ വേഗം വരിക, മരണാത്ത.